റോഡിലാണെങ്കിൽ നിറയെ കുഴികളാണ്, തെരുവിലാണെങ്കിൽ നായ്ക്കളും, വഴിയിലാണെങ്കിലോ വെളിച്ചവുമില്ല. ഇതാണ് തിരുവനന്തപുരം നഗരത്തിലെ ഇന്നത്തെ അവസ്ഥ. രാത്രിയായാൽ തലസ്ഥാനം ഇങ്ങനെയാണ്. വീഴാതെ നടക്കണമെങ്കിൽ ടോർച്ചടിക്കണമെന്നതാണ് നിലവിലെ സ്ഥിതി. നഗരത്തിലെ പകുതിയിലധികം വരുന്ന തെരുവ് വിളക്കുകളും കത്തുന്നില്ല. ചിലയിടത്താണെങ്കിൽ വിളക്കുകളേയില്ല. സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയുടെ മുൻപിലെ തെരുവ് വിളക്കുകൾ പോലും കണ്ണടച്ചിട്ട് മാസങ്ങളായി. വെട്ടമില്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതകളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ തിരുവനന്തപുരം പോലൊരു വലിയൊരു നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ ആവശ്യമുണ്ട് എല്ലാ സ്ഥലത്തും. നിരവധി വിനോദസഞ്ചാരികൾ ദിവസവും കടന്നു പോകുന്ന മ്യൂസിയം റോഡിലും ഇരുട്ട് തന്നെ. പെൺകുട്ടികളൊക്കെ ഇതുവഴി നടന്നു പോകുന്നതാണ്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആമ്പിള്ളേർ മാനവീയ വീതിയൊക്കെ അടുത്താണല്ലോ, അപ്പോൾ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ എത്രയും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എയർപോർട്ടിലേക്കും ശംഖുമുഖത്തേക്കും പോകുന്ന ജനറൽ ആശുപത്രി റോഡ്, പൂജപ്പുര ജംഗ്ഷൻ, കരമന, ചാക്ക തുടങ്ങി നഗരത്തിന്റെ മിക്കയിടങ്ങളിലെയും അവസ്ഥ ഇങ്ങനെയാണ്. പിങ്ക് പോലീസ് മാത്രം ഇറങ്ങി നടന്നിട്ട് കാര്യമില്ല. ഒരുപാട് പെൺകുട്ടികൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇരുട്ട് കിടന്ന സ്ഥലത്ത് ചാടി വീണ് പിള്ളേരെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ സ്ത്രീകളാരും സുരക്ഷിതമല്ല. ഇപ്പം സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരാണെങ്കിൽ പോലും നമ്മൾ പോകുന്ന വഴി കയറി നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 100,000-ലധികം തെരുവ് വിളക്കുകളുള്ള നഗരത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത് 40% മാത്രം. നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ ഒരു വർഷം മുൻപ് സ്ഥാപിച്ച 80 തെരുവ് വിളക്കുകളും പ്രവർത്തനരഹിതമാണ്. കേരള റോഡ് ഫണ്ട് ബോർഡിന് കീഴിൽ വരുന്ന തെരുവ് വിളക്കുകളുടെയും സ്ഥിതി വിഭിന്നമല്ല. മീറ്ററുകൾ കേടുവന്നതാണ് തൽസ്ഥിതിക്ക് കാരണമെന്നാണ് ബോർഡിന്റെ വിശദീകരണം. നഗരസഭയ്ക്ക് കീഴിലുള്ള റോഡുകളിലെ വഴിവിളക്കുകൾ മാറ്റി LED വിളക്കുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നീളുകയാണ്. ടെൻഡർ നടപടികൾ വൈകുന്നതാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണം. സമീപകാലത്ത് നഗരത്തിൽ സ്ത്രീകൾക്കെതിരെ നിരവധി അതിക്രമങ്ങളാണ് ഉണ്ടായത്. അതിൽ മിക്കതിലും ആക്രമിക്കപ്പെട്ടവർക്ക് അക്രമകാരികളുടെ മുഖം വ്യക്തമായിരുന്നില്ല. ഇതിന് പ്രധാന കാരണം തലസ്ഥാന നഗരിയെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്നതാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇപ്പോൾ വെളിച്ചം ദുഃഖമല്ലുണ്ണി. ഗിരീഷ് കുമാറിനും പ്രേം ശശിക്കുമൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.